സക്സസ് ഫയലിന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷ പതിപ്പിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോ ഇന്നത്തെ നൂറ് ചോദ്യങ്ങൾ ഏതൊക്കെയാണോ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം അങ്കോർ വട്ടിലെ ക്ഷേത്രം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു അങ്കോർ വട്ടിലെ ക്ഷേത്രം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു വിഷ്ണു തീൻ ബീഗ കോറിഡോർ പാട്ടത്തിന് വാങ്ങിയ രാജ്യം തീൻ ബീഗ കോറിഡോർ പാട്ടത്തിന് വാങ്ങിയ രാജ്യമാണ് ബംഗ്ലാദേശ് വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെന്റൽ സ്റ്റാൻലി വെന്റൽ സ്റ്റാൻലി പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ് പ്രകാശവർഷം ദൂരത്തിന്റെ ഏകകമാണ് മനുഷ്യന്റെ ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യന്റെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്റ്റേപ്പീസ് പോർബന്ദറിന്റെ പഴയ പേര് പോർബന്ദറിന്റെ പഴയ പേരാണ് സുധാമാപുരി സുധാമാപുരി എന്നതാണ് പോർബന്ദറിന്റെ പഴയ പേര് സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ആണ് വെല്ലസ്ലി പ്രഭു വെല്ലസ്ലി പ്രഭു ഹാർമോണിയം കണ്ടുപിടിച്ചത് ഹാർമോണിയം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ദേബേൽ അലക്സാണ്ടർ ദേബേലാണ് ഹാർമോണിയം കണ്ടുപിടിച്ചത് സാഹിത്യ നോബലിനർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാഹിത്യ നോബലിനർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിൽ ജൈന മതത്തിലെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരൻ ജൈന മതത്തിലെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ മഹാവീരൻ അനലറ്റിക്കൽ ജോമട്രിയുടെ പിതാവ് അനലറ്റിക്കൽ ജോമട്രിയുടെ പിതാവാണ് റെനേ ദക്കാർത്തെ റെനേ ദക്കാർത്തെയാണ് അനലറ്റിക്കൽ ജോമട്രിയുടെ പിതാവ് മഹാളി രോഗം ഏത് സസ്യത്തെയും ബാധിക്കുന്നു മഹാളി രോഗം ബാധിക്കുന്നത് കവുങ്ങിനെയാണ് കവുങ് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലമാണ് കുട്ടനാട് കുട്ടനാട് മാജിനറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് മാജിനറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇടയിലാണ് ഫ്രാൻസും ജർമ്മനിയും ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലാണ് മാജിനറ്റ് ലൈൻ ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആദം സ്മിത്ത് ജനിച്ച രാജ്യം ആദം സ്മിത്ത് ജനിച്ചത് സ്കോട്ട്ലൻഡിലാണ് സ്കോട്ട്ലൻഡ് തത്വചിന്തകനായ ജീൻ പോൾ സാത്ര ജനിച്ച രാജ്യം ജീൻ പോൾ സാത്ര ജനിച്ചത് ഫ്രാൻസിലാണ് ഫ്രാൻസ് ഫ്രാൻസ്യെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം കോർണിയയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കഞ്ചക്റ്റീവ കൺജക്റ്റീവ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകനാണ് പീറ്റർ ബനൻസൺ പീറ്റർ ബനൻസൺ കൊയ്ന അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് കോയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് കൊയ്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സംസ്കൃത സാഹിത്യത്തിന്റെ അഗസ്റ്റൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് ഏത് രാജാവിന്റെ കാലമാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് സംസ്ഥാന ഭരണം സംഭവിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് ഗവർണർ ഗാന്ധിജിയുടെ ഭാര്യ ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബാഗ് ഗാന്ധി കേരള സംസ്ഥാന ജീവനക്കാർക്ക് ഉത്സവ അനുവദിച്ച മുഖ്യമന്ത്രി കേരള സംസ്ഥാന ജീവനക്കാർക്ക് ഉത്സവ അനുവദിച്ച മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി എ കെ ആന്റണി കേരളത്തിൽ രണ്ടു പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി കേരളത്തിൽ രണ്ടു പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനമാണ് പാരീസ് ഇന്ത്യൻ ഫുട്ബോളിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ് കേരളം സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കോലോത്ത് നാട്ടിലെ രാജാവായിരുന്നത് കോലോത്ത് നാട്ടിലെ രാജാവായിരുന്നത് കോലത്തിരി കോലത്തിരി തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൈന മതം ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബേലി ബെഞ്ചമിൻ ബേലി ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം മകലൻ കടലെടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് മകലൻ കടലെടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇടയിലാണ് അർജന്റീനയ്ക്കും ചിലയ്ക്കും അർജന്റീനയ്ക്കും ചിലയ്ക്കും ഇടയിലാണ് മകലൻ കടലെടുക്ക് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങളാണ് തണ്ണീർ തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് ബംഗ്ലാദേശിന്റെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിന്റെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കേരളത്തിൽ ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം കേരളത്തിൽ ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂർ പൂർണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര പൂർണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് അന്റാർട്ടിക്ക സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതാരാണ് സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഗവർണർ യോമിയൂരി ഷിംബൂൺ ഏത് രാജ്യത്തെ പത്രമാണ് ജപ്പാൻ ഹോസ്ലി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് ഹോസ്ലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശ് യോഗാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് യോഗാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാണ് പതഞ്ജലി പതഞ്ജലി രേവതി പട്ട പട്ടത്താനത്തിന്റെ വേദി രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളി ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രം തിരുവിതാംകൂറിൽ മരച്ചീനികൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് തിരുവിതാംകൂറിൽ മരച്ചീനികൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ വിശാഖം തിരുനാൾ ടാഗോറിനെ ഗാന്ധിജി സംബോ സംബോധന ചെയ്തിരുന്നത് ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ് എന്നാണ് ഗുരുദേവ് തിരുവിതാംകൂറിൽ അടിമകൾക്ക് മോചനം നൽകിയത് ഏത് വർഷത്തിൽ തിരുവിതാംകൂറിൽ അടിമകൾക്ക് മോചനം നൽകിയത് എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പേപ്പർ ആദ്യമായി ഉപയോഗിച്ച സംസ്കാരം പേപ്പർ ആദ്യമായി ഉപയോഗിച്ചത് ചൈന നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ എവിടത്തെ നിയമനിർമ്മാണ സഭയാണ് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ എവിടത്തെ നിയമനിർമ്മാണ സഭയാണ് ക്യൂബ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എവിടെയാണ് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മുംബൈ ആണ് മുംബൈ ഏത് സമുദ്രത്തിലാണ് ബെങ്കീല പ്രവാഹം ഏത് സമുദ്രത്തിലാണ് ബെങ്കീല പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ദേഗാംശത്തിലെ എത്ര ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സമയ സൂചിപ്പിക്കുന്നത് രേഖാംശത്തിലെ എത്ര ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സമയ വ്യത്യാസം സൂചിപ്പിക്കുന്നത് പതിനഞ്ച് ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന അഫ്ഗാനിസ്ഥാൻ നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണ് നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്പോർട്സിൽ ചേർന്ന പാഠ്യാലയിലാണ് പാഠ്യാല വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതിയാണ് ജലവൈദ്യുതിയാണ് വൈറ്റ് കോൾ എന്ന് അറിയപ്പെടുന്നത് ഏത് മൃഗത്തിന്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് ഏത് മൃഗത്തിന്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് യാക് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് അതിരപ്പള്ളി അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴ ഏത് മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ കരടി ലോക്തക് ജലവൈരുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ലോക്തക് താക് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ് മണിപ്പൂർ ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി സഭയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളിയാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ മനുഷ്യന്റെ ഏറ്റവും വലിയ പേശി മനുഷ്യന്റെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പേശി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറിയാണ് പാല നാരായണൻ നായർ പാല നാരായണൻ നായർ തിരുവിതാംകൂറിൽ ആയില്യം തിരുനാൾ രാജാവിൻ്റെ സ്ഥാനോഹ സ്ഥാനാരോഹണം ഏത് വർഷത്തിലാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കോപ്പർണിക്കസ് ഏത് രാജ്യക്കാരനായിരുന്നു കോപ്പർണിക്കസ് പോളണ്ടുകാരനായിരുന്നു പോളണ്ട് ഏത് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ പെസഫിക് സമുദ്രം പെസഫിക് സമുദ്രം തിമിംഗലത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് പാളി തിമിംഗലത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് പാളിയാണ് ബ്ലബ്ബർ ബ്ലബ്ബർ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് ജഹാംഗീർ ജഹാംഗീർ തത്വചിന്തകന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് തത്വചിന്തകന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് ഓക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡ് ഏത് മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലക്കൾ ജിറാഫ് തട്ടകം രചിച്ചത് തട്ടകം രചിച്ചത് കോവിലൻ ആണ് കോവിലൻ ഏത് മുഗൾ ചക്രവർത്തിയെ കുറിച്ചാണ് ജീവിതകാലം മുഴുവൻ ഉരുണ്ടു മറിഞ്ഞു നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടു മറിഞ്ഞു പോവുകയും ചെയ്തു എന്ന് ചരിത്രകാരനായ ലൈൻ പോൾ വിശേഷിപ്പിച്ചത് ഹുമയൂൺ വേഴ്സായി ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധമേത് വേഴ്സായി ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം വോൾഗ നദി ഏത് കടലിൽ പതിക്കുന്നു വാൾഗ നദി ഏത് കടലിൽ പതിക്കുന്നു കാസ്പിയൻ കടൽ കാസ്പിയൻ കടലിലാണ് വോൾഗ നദി പതിക്കുന്നത് ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ലീ ഹാർവി ഓസോൾട്ട് കൊലപ്പെടുത്തിയത് ജോണഫ് കെന്നഡി ആതുര ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി ഫ്ലോറൻസ് നെയറ്റിംഗേൽ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് വാഴ്സ പോളണ്ട് ആദികാവ്യം എന്നറിയപ്പെടുന്നത് ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ആണ് ബാസ്കറ്റ് ബോൾ അനിശ്ചിതത്വ സിദ്ധാന്തത്തിന്റെ ആവിഷ്കർത്താവ് ഹൈസൻബർഗ് ഹൈസൻബർഗ് ഏത് അടിമ സുൽത്താന്റെ കാലത്താണ് ചെങ്കിസ് ഖാന്റെ ആക്രമണ ഭീഷണി നേരിട്ടത് ഇൽതുമിഷ് തുമിഷ് കാലത്താണ് ചെങ്കിസ് ഖാന്റെ ആക്രമണ ഭീഷണി നേരിട്ടത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകൻ അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകനാണ് വി ഡി സവാർക്കർ വി ഡി സവാർക്കർ ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ ചണ്ഡീഗഡ് ഗാന്ധിനഗർ ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ഒന്നാം കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് പരിണാമം എന്ന നോവലിൽ ഏത് മൃഗമാണ് പ്രധാന കഥാപാത്രം പരിണാമം എന്ന നോവലിൽ നായയാണ് പ്രധാന കഥാപാത്രം ബാൽബൻ്റെ യഥാർത്ഥ പേര് ബാൽബന്റെ തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആണ് വിന്റിയം ബെൻഡ്രിക് പ്രഭു വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി വെള്ള എഴുത്തേന നേത്ര രോഗത്തിന്റെ ശാസ്ത്രനാമം വെള്ളെഴുത്ത് എന്ന നേത്ര രോഗത്തിന്റെ ശാസ്ത്രനാമമാണ് ഹൈപ്പർ മെട്രോപ്യ ഹൈപ്പർ മെട്രോപിയ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിന്റെ ആസ്ഥാനം ജനീവ ജംഷഡ്പൂർ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം ജംഷഡ്പൂർ ഇരുമ്പുരുക്ക് വ്യവസായത്തിനാണ് പ്രസിദ്ധം ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ചു വർഷം സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് സംക്ഷേപ വേദാർത്ഥം റോമിൽ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത് സി പി ഐ പോളിറ്റ് ബ്യൂറോയിലെ ആദ്യ വനിത വൃന്ദ കാരാട്ട് ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കച്ച് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജി വിഭജിച്ചു നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ചു നൽകുന്നത് ഗവർണറാണ് ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ കൊങ്കൺ റെയിൽവേയുടെ നീളം കൊങ്കൺ റെയിൽവേയുടെ നീളം എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ നീളം സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്